നമസ്കാരം. മലയാളം എക്സ്പ്രസിലേക്ക് സ്വാഗതം. ചില സംസ്ഥാനങ്ങളിൽ CPIM-ന്റെ സ്വാധീനത കൂടിക്കൂടി വരുന്നത് കണ്ടിട്ട് കോൺഗ്രസിനാണോ അതോ BJP-ക്കാണോ ബേജാറാവുന്നത്? പണ്ടൊരിക്കൽ നരേന്ദ്രമോദി പറഞ്ഞൊരു വാക്കുണ്ട്, കോൺഗ്രസ് ഇന്ത്യയിൽ ശിഥിലീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും CPIM അങ്ങനെയല്ല എന്നൊരു രീതിയിലേക്കാണ് അദ്ദേഹം പറഞ്ഞത്. CPIM കുറച്ചൊക്കെ സ്ഥലത്തെ ഉള്ളെങ്കിലും അവരുടെ വിചാരധാര മറ്റൊരു രീതിയിലാണ്, അത് അപകടം പിടിച്ചതാണ് എന്ന് നരേന്ദ്രമോദി പറഞ്ഞു. ശരിക്കും പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയും സംഘപരിവാർ അനുകൂലികളും ഒക്കെ ശരിക്കും രാഷ്ട്രീയ എതിരാളിയായി കാണുന്നത് ഈ ഇട്ടാവട്ടത്തുണ്ട് എന്ന് പറഞ്ഞ് കോൺഗ്രസ് കളിയാക്കി തള്ളുന്ന CPIM-നെ തന്നെയാണ്. കാരണം CPIM-ന് കൃത്യമായൊരു ലേബലുണ്ട്, സ്ട്രക്ചറുണ്ട്, താഴെ തട്ടിൽ വരെ പ്രവർത്തിക്കാൻ അണികളുള്ള കൃത്യമായൊരു കേഡർ സംവിധാനം നിലവിലുള്ള ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് കോൺഗ്രസ് ഇനി എത്ര നാട് വിചാരിച്ചാലും സെമി കേഡർ പോയിട്ട് ഒരു കാൽ കേഡർ പോലും ആക്കാൻ കഴിയില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഒറീസയിലായിക്കോട്ടെ, മഹാരാഷ്ട്രയിലായിക്കോട്ടെ, പല സംസ്ഥാനങ്ങളിലും നാമം മാത്രമാണെങ്കിലും CPIM-ന് സ്വാധീനതയുണ്ട്. അതുകൊണ്ടാണ് CPIM ഇപ്പോഴും ദേശീയ പാർട്ടിയായിട്ടുള്ളത്. ചില സംസ്ഥാനങ്ങളിലൊക്കെ വളരെയധികം ശോചനീയമായ അവസ്ഥയിൽ തന്നെയാണ്, അതിനെ ആരും കുറ്റപ്പെടുത്തുന്നില്ല. ബംഗാളിന്റെ അവസ്ഥ എന്താണ്? അവിടെ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ 2011 ശേഷം മമതാ ബാനർജി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും അനുവദിക്കാതെ എതിർ പാർട്ടിക്കാരെ അവിടെ ഗുണ്ടകളെ ഉപയോഗിച്ച് അടിച്ചമർത്തി അവിടുത്തെ എത്ര എത്ര രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. എന്നിട്ട് മമതാ ബാനർജിയുടെ ഭരണത്തിന് ആരെങ്കിലും വിലയിരുത്തി തള്ളിയോ? അപ്പോൾ ഇപ്പോഴത്തെ CPIM-ന്റെ നില എന്ന് പറയുന്നത് തിരിച്ചുവരവിന് വേണ്ടിയുള്ള തുടക്കം തന്നെയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ പല മാറ്റങ്ങളുമുണ്ട്. കണ്ണൂരിലെ പ്ലീനം അതിനൊരു തുടക്കമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ദേശീയ രാഷ്ട്രീയത്തിൽ CPIM ശ്രദ്ധാകേന്ദ്രമായിരുന്ന കാലം 2004-2009 ആയിരുന്നു. നമുക്കറിയാമെന്ന് 43 MP CPIM-ന് മാത്രം, ഇടതുപക്ഷത്തിന് 60 MP, കോൺഗ്രസിന് ദേശീയ തലത്തിൽ 145 ലോക്സഭാ അംഗങ്ങൾ. ഒന്ന് ആലോചിക്കണം, അന്ന് ആസിയാൻ കരാറിന്റെ പേരിൽ CPIM കൃത്യമായി പറഞ്ഞിരുന്നു ഞങ്ങൾ പിന്തുണക്കില്ല എന്ന്. എന്നിട്ടും പല രീതിയിൽ കുതിരക്കച്ചവടം നടത്തി കോൺഗ്രസ് ആ കടമ്പ കഴിഞ്ഞു, CPIM-നെ കറിവേപ്പില പോലെ കളഞ്ഞു. അന്ന് CPIM കേന്ദ്രമന്ത്രിസ്ഥാനം ചോദിച്ചിരുന്നെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനം വരെ ഇന്ത്യയിലെ ജ്യോതി ബസു എന്ന നേതാവിന് ചാർത്തി കൊടുക്കാൻ തുനിഞ്ഞതായിരുന്നു കോൺഗ്രസ്. പാർട്ടിക്ക് കാലാകാലങ്ങളിൽ പറ്റിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഹിമാലയൻ ബ്ലണ്ടർ എന്നായിരുന്നു അന്ന് CPIM-ന്റെ തെറ്റായ ഈ പ്രവണതയെക്കുറിച്ച് പറഞ്ഞിരുന്നത്. അന്ന് വലിയ വലിയ മന്ത്രാലയങ്ങൾ കയ്യിൽ വെച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ കോർപ്പറേറ്റുകൾ ഇത്രയധികം തഴച്ചുവളരുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സംവിധാനത്തിലേക്ക് ഇന്ത്യയുടെ എക്കണോമിക് പോളിസി മാറുകയോ ചെയ്യില്ലായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാം. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയല്ല. സാമ്പത്തിക രംഗത്ത് നിരവധി നേട്ടങ്ങൾ കൈവരിച്ചു എന്ന് പറയുന്ന ഇന്ത്യയിൽ പണപ്പെരുപ്പോ ഈ പറയുന്ന ഇന്ധന വില കുതിച്ചു കയറുന്ന അവസ്ഥയും ഒക്കെ രാഷ്ട്രീയപരമായ ഒരു പാപ്പരത്വം തന്നെയാണ്. CPIM മൂന്നാം മുന്നണിയുടെ ഭാഗമായിരുന്നാലും കോൺഗ്രസിന്റെ ഭാഗമായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, തിരിച്ചു വരേണ്ടത് മൂല്യാധിഷ്ഠിത സമൂഹത്തിന്റെ ഒരു വലിയ ഉത്തരവാദിത്തമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.